ഓക്കേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ്. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. അപ്പോൾ ആ ഫംഗ്ഷനെ മുഴുവനും എക്സിൻ്റെ ടേമിലേക്ക് ആക്കി, അതായത് വൈ ഈസ് ഈക്വൽ ടു സം എക്സിൻ്റെ എന്ന ടേമിലേക്ക് ആക്കി കഴിഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് എക്സ് എന്നാണ് നമുക്ക് കിട്ടുക. അപ്പം ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പോസിറ്റീവ് എക്സിനും രണ്ട് വൈ വാല്യൂ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു 3 എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു പ്ലസ് റൂട്ട് 3 മൈനസ് റൂട്ട് 3 നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഏതൊരു പോസിറ്റീവ് എക്സ് വാല്യൂസിനും അതുമായി അസോസിയേറ്റ് ചെയ്ത് രണ്ട് വൈ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫംഗ്ഷൻ്റെ, ഇതൊരു ഫംഗ്ഷനല്ല, ഫംഗ്ഷൻ എന്ന് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ ഈ ഇങ്ങനൊരു ഇക്വേഷനെ നമ്മൾ ഗ്രാഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സെയിം 3 എന്ന വാല്യൂയിലേക്ക് റൂട്ട് 3 മൈനസ് റൂട്ട് 3 നമുക്ക് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്നൊരു ലൈൻ ഈ കർവിൻ്റെ രണ്ട് ഭാഗത്ത് ടച്ച് ചെയ്യും. ആ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്ത് അത് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാകും, ഇതൊരു ഫംഗ്ഷൻ ആണോ? അല്ല, കാരണം ഏതൊരു എക്സിനും രണ്ട് വൈ ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ഡൊമൈനിന് രണ്ട് റേഞ്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഫംഗ്ഷനല്ല. അപ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് നടത്തുന്നത് തന്നെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു f(x) എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഒരു ഫംഗ്ഷനാണോ, അതിന് വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്താണ്, അതാണ് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് പറയുന്നത്. ഇനി ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ കർവ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ഈസ് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ ദ ഇക്വേഷൻ വൈ ഈസ് ഈക്വൾ ടു f(x) ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോ വെർട്ടിക്കൽ ലൈൻ ഇൻ്റർസെക്ട്സ് ദ കർവ് അറ്റ് മോർ ദാൻ 1 പോയിൻ്റ്. അതായത് ഒരു വൈ ഈസ് ഈക്വൾ ടു f(x) എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആകണമെങ്കിൽ ആ ഗ്രാഫിലൂടെ പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് അതിൽ മോർ ദാൻ 1 പോയിൻ്റിലൂടെ പാസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പാസ് ചെയ്യുവാണെങ്കിൽ അത് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് അങ്ങനെ ഒരു ടെസ്റ്റ് ഫെയിൽ ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്കൊരു ഗ്രാഫ് വൈ ഈസ് ഈക്വൾ ടു റൂട്ട് ഓഫ് 4 - x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരിക്കലും റൂട്ടിനകത്ത് നെഗറ്റീവ് ഇല്ല, അതുകൊണ്ട് തന്നെ -∞ to 4 വരെയാണ് അതിൻ്റെ ഡൊമൈൻ റേഞ്ച് 0 to ∞. ഇനി കുറച്ച് പോയിൻ്റ്സ് ഒക്കെ കൊടുത്ത ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഈ ഗ്രാഫിൽ നമ്മളൊരു വൈ ആക്സിന് പാരലലായിട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് ഗ്രാഫിൻ്റെ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുള്ളൂ. സോ ഇതൊരു ഫംഗ്ഷനാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് നടത്തുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റും ഉണ്ട്. അപ്പം അതവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ അവിടെ ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നല്ല, ഒരു ഫംഗ്ഷൻ ഇൻജെക്റ്റീവ് അഥവാ 1-1 ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാനായിട്ടാണ് അത് നടത്തുന്നത്. അതായത് ഇത് ഫംഗ്ഷൻ എഫ് ഈസ് ഇൻജെക്റ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് ഹൊറിസോണ്ടൽ ലൈൻ ഇൻ്റർസെക്ട്സ് ദ ഗ്രാഫ് അറ്റ്മോസ്റ്റ് വൺസ്. അതായത് ഒരു ഗ്രാഫിൻ്റെ ഒരു ഹൊറിസോണ്ടലായിട്ട് അത് എക്സ് ആക്സിസിന് പാരലലായിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിലൂടെ ഒരു ഒറ്റ പോയിൻ്റിലൂടെ മാത്രമേ ആ ലൈൻ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ടച്ച് ചെയ്യുവാണെങ്കിലാണ് അത് ഇൻജെക്റ്റ് ചെയ്യുക അഥവാ 1-1 ഫംഗ്ഷൻ എന്ന് പറയുക. അല്ലാത്ത പക്ഷം അത് മിനി 1 അങ്ങനെയാവും. അതിനുവേണ്ടിയാണ് ഹൊറിസോണ്ടൽ ടെസ്റ്റ് നടത്തുന്നത്.